കുഞ്ഞാലിക്കുട്ടി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നു. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി മാധ്യമങ്ങൾക്ക് ഇതൊരു ചൂടുപിടിച്ച വാർത്തയാണ്. എന്നാൽ ഇത് വെറുമൊരു വാർത്തയായി തള്ളിക്കളയേണ്ട കാര്യമല്ലെന്നും അങ്ങേയറ്റം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണെന്നും ചൂണ്ടിക്കാട്ടിയുള്ള സമൂഹ മാധ്യമ ചർച്ചകൾ ശ്രദ്ധേയമാവുകയാണ്. കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ കേരളത്തിലേക്കുള്ള മടക്കം മുഖ്യമന്ത്രിയാകാനുള്ള വരവാണ്. കുറഞ്ഞപക്ഷം ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ലക്ഷ്യമിടുന്നുണ്ട്. ഇത് തമാശയായോ നേരമ്പോക്കായോ ട്രോളിയോ തീർക്കേണ്ടുന്ന വിഷയമല്ല. അടുത്ത നിയമസഭാ ഇലക്ഷൻ കേരളത്തിലെ ഹിന്ദുവിൻ്റെ അവസാനത്തെ ആണിയാകാനാണ് അണിയറ ഒരുക്കമെന്നാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ ചൂടുപിടിച്ച ചർച്ചാ വിഷയം. സാമ്പിൾ ട്രയലാണ് പഞ്ചായത്ത് ഇലക്ഷൻ. സാമ്പിൾ ട്രയൽ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഘട്ടം ഒന്നാണ് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് തിരിച്ചറിയണം. രണ്ടാം ഘട്ടവും അവസാന ഘട്ടവും ഒന്ന് തന്നെ, അസംബ്ലി ഇലക്ഷൻ, അതായത് ഈ മാർച്ചിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. പരിപൂർണ ഇസ്ലാമികവൽക്കരണത്തിൽപ്പെട്ട CPM ഇടതുപക്ഷവും ഒരു വശത്ത്. അവർ വീണ്ടും ജയിച്ചാൽ ഇസ്ലാമിക പ്രകീർണനവും തീവ്ര ഇസ്ലാമിക അജണ്ടയും നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറുവശത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ കുതന്ത്രത്തിൽ UDF ജയിച്ചാൽ വിലപേശി സീറ്റ് കൂടുതൽ വാങ്ങി ജയിക്കുന്ന മുസ്ലിം ലീഗ് മുഖ്യ ഘടകമാകും. കോൺഗ്രസിന് പഴയ പോലെ മുന്നേറ്റമുണ്ടാകില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി ക്ഷീണിക്കുന്നതോടെ അടുത്ത ഘട്ടം വിലപേശൽ മന്ത്രി കസേരയ്ക്ക് വേണ്ടിയാവില്ല, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തന്നെയാകുമെന്ന് തീർച്ചയാണ്. ഹിന്ദു വോട്ട് ഏകോപിപ്പിച്ച് LDFനും UDFനും എതിരായി എത്തിയില്ലെങ്കിൽ അടുത്ത അസംബ്ലിയോടെ കേരളം കശ്മീർ ആകാനുള്ള തുടക്കമാകുമെന്ന് തന്നെയാണ് സമൂഹമാധ്യമങ്ങളിലെ ചൂടേറിയ ചർച്ചകൾ സൂചിപ്പിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പേ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് ഇത്. അടുത്ത നിയമസഭയിൽ രണ്ട് മുന്നണികളിലായി മുസ്ലിങ്ങളായ MLA %40 മുകളിൽ വരാനാണ് സാധ്യത. അത് 50% മുകളിലായാലും അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നും സമൂഹമാധ്യമ ചർച്ചകൾ പറയുന്നു. SDPയുടെ ബാനറിൽ തന്നെ MLA സാധ്യതയുണ്ട്. അത്രയ്ക്ക് ആസൂത്രിതമാണ് കാര്യങ്ങൾ. കൊറോണയുടെ മറവിലും ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പിനായുള്ള അണിയറ നീക്കങ്ങൾ സജീവമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന ഈ ചർച്ചകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി.